സ്വാഗതം തേജസ് ന്യൂസിലേക്ക് പല ചരിത്ര പുരുഷന്മാരുടെയും യഥാർത്ഥ രൂപം എങ്ങനെയായിരിക്കുമെന്ന് കുറച്ചെങ്കിലും ഭാവനാശേഷിയുള്ള ആരും ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാകും ചിത്രമായും ശില്പമായും ഒക്കെ കണ്ടാലും ഒരു തൃപ്തി വരായിക മനസ്സിലങ്ങനെ തങ്ങി നിൽക്കും ചരിത്ര പുരുഷനായ വാര്യംകുന്നത്ത്ത് കുഞ്ഞാമദ് ഖാജിയാണ് കുറച്ച് ദിവസമായി മാധ്യമങ്ങളിൽ ചർച്ചാവിഷയം അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ചലനവും സംസാര രീതികളുമെല്ലാം എങ്ങനെയായിരുന്നേനെയെന്ന് ചില ചരിത്ര കൊതുകികളെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടാകും എന്നാൽ ചരിത്രത്തെ അപനിർമ്മിക്കുന്ന ചിലരുണ്ട് അവരുടെ മനസ്സിലെ താൽപ്പര്യങ്ങൾക്കും വിദ്വേഷത്തിനും വിവരമില്ലായ്മയ്ക്കും അനുസരിച്ചുള്ള സങ്കല്പങ്ങളാവും അവർ പടച്ചുവിടുക വാരികുന്നത്ത് കുഞ്ഞാമദ് കാജിയെ വിമർശിക്കാൻ തട്ടിക്കൂട്ടിയ ഫേസ്ബുക്ക് കലാപരിപാടിയിൽ ആളുമാറി ആലിമുസ്ലിയാരെ തിരികെ കയറ്റിയ ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ദേഹത്തു പറ്റിയ ചളി തുടയ്ക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ മലയാള നാവാണ് ജനൻ ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റിജുളിയും സാരമില്ല അത് വിവരമുള്ളതുകൊണ്ടാണ് വിവരമില്ലാത്തവർക്കും ജീവിക്കാൻ അവസരം നൽകലാണ് ജനാധിപത്യം ആ ബോധമുള്ളവരാണ് അനിൽ നമ്പ്യാർക്ക് ജനൻ ടിവിയിൽ ജീവിക്കാനുള്ള അവസരം കൊടുത്തത് അനിൽ നമ്പ്യാർ ജീവിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ച് തന്നാൽ കഴിയും വിധം കഴിഞ്ഞ ദിവസം ഒരു കലാരൂപം സൃഷ്ടിച്ച് ഫേസ്ബുക്കിലിട്ടു ഇതാ ഈ കാണുന്ന ചിത്രമാണ് അത് ചിത്രത്തിൽ വലതുഭാഗത്ത് കാണുന്ന ആളെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയും മാമുക്കോയ അനുഭവങ്ങളുടെ കലവറയായ നാടക പ്രവർത്തകൻ എന്നതിലുപരി സിനിമാ നടനായാണ് മാമുക്കോയ അറിയപ്പെടുന്നത് നിരവധി നാടൻ കഥാപാത്രങ്ങളിലൂടെ മാമുക്കോയ പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അനിൽ നമ്പ്യാർക്ക് മാമുക്കോയ എന്നാൽ കഥാപാത്രങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മറ്റൊരാളെ പരിഹസിക്കാൻ തോന്നുമ്പോൾ നീ മാമുക്കോയെ പോലുണ്ടെന്ന് പരിഹസിക്കാൻ ശ്രമിക്കുന്ന പഴയ തറട്ടിക്കറ്റ് ജീവിത നിരീക്ഷണമേ വശമുള്ളൂ ആ ലക്ഷ്യത്തോടെയാണ് ഒരു മാമുക്കോയ കഥാപാത്രത്തിൻ്റെ പടത്തിനടുത്ത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടേതെന്ന് കരുതി മറ്റൊരു ചരിത്ര പുരുഷനായ ആലി മുസ്ലിയാരുടെ പടം കൂടി വച്ച് ഫേസ്ബുക്കിലിട്ടത് എന്നിട്ട് വാര്യംകുന്നൻ എന്ന് എഴുതുകയും ചെയ്തു കൊട്ടുകമൻ്റുകൾ കൂട്ടം കൂട്ടമായി വന്നതോടെ ജാളിത മറയ്ക്കാൻ വിശദീകരണവുമായി എത്തി ഇജ്ജ് തന്നെയാ എനിക്ക് വാര്യംകുന്നൻ എൻ്റെ ചരിത്രബോധത്തെ ഒരുത്തിനും തിരുത്തേണ്ട എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഒരുത്തിനും കടന്നു കയറേണ്ട എന്നായിരുന്നു പോസ്റ്റ് വാര്യംകുന്നനേയും അറിയില്ല ആലിമുസ്രിയാരെയും അറിയില്ല മാമുക്കോയെയും അറിയില്ല എന്ന് ചുരുക്കം പക്ഷേ നമ്പ്യാരുടെ ഉദ്ദേശമാണ് പ്രധാനം സവർക്കറെ പരിഹസിക്കാൻ ജഗദീഷിന്റെ പടവും എം ടി രമേശിനെ വിമർശിക്കാൻ ഇന്ദ്രൻസിന്റെ പടവും മതിയെന്നാണ് വില കുറഞ്ഞ ഹാസ്യബോധം കരുതിവച്ചിരിക്കുന്നത് ഏതായാലും ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് പൊങ്കാലക്കാർക്ക് ചില അവസരങ്ങൾ കൂടിയുണ്ട് ജനം ടി വി ഓൺലൈനിൽ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ തലക്കെട്ട് ഇതാ സംസ്ഥാനത്ത് വീണ്ടും കൊറോണ മരണം മരിച്ചത് നിസാമുദ്ദീനിൽ നിന്നെത്തിയ കൊല്ലം സ്വദേശിയെന്നാണ് തലവാചകം സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത് മരിച്ചത് നിസാമുദ്ദീൻ മർക്കസിൽ നിന്നെത്തിയ ആളാണെന്നാവും നിസാമുദ്ദീൻ മർക്കസിൽ നിന്നുള്ളവരാണ് കൊറോണ പരത്തിയത് എന്ന പ്രചാരണം നിലനിൽക്കെ ഈ വാർത്താ തലക്കെട്ടിന് താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണും കൊല്ലം മയനാട് സ്വദേശി വസന്തകുമാർ അറുപത്തിയെട്ട് വയസ്സ് ആണ് മരിച്ചത് എങ്ങനെയുണ്ട് ബുദ്ധി പക്ഷേ വായനക്കാർ വിവരമില്ലാത്തതിനാൽ ജീവിക്കാനുള്ള അവസരം തേടുന്നവരല്ലോ അതുകൊണ്ട് അവരിൽ ഒരാൾ ഇങ്ങനെ കുറിച്ചു മരിച്ചത് ഒരു വസന്തകുമാർ വന്നത് ഡൽഹിയിൽ നിന്ന് എന്നാലും നിസാമുദ്ദീൻ എന്നെ എഴുതു